നമസ്കാരം. ഒരു ഏക്കറുള്ള ഒരു വാഴത്തോട്ടം കല്ലുവാതുക്കൽ ഒരു നമ്മുടെ കാഷ്യൂ ഫാക്ടറിയുടെ തൊട്ട് പിറകിലായുള്ള വാഴത്തോട്ടമാണ്. ഈ വാഴത്തോട്ടം ഈ ചേട്ടൻ്റെതാണ്. ഈ ചേട്ടൻ കൂലിക്ക് ആളിനെ നിർത്തി ഈ തോട്ടത്തിൽ നിറയെ വാഴ ജൈവകൃഷിയാണ് നടത്തുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കുല വിളയാറാകുമ്പോൾ ഇത് കള്ളന്മാർ കൊണ്ടുപോകുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ നിരന്തരം തുടരുകയാണ്. ചേട്ടൻ നിവർത്തി കെട്ടു, ഇത് കണ്ടില്ലേ? നമുക്കറിയാം, ഒരു വാഴയിലൊരു കുല വിളവായി വരണമെങ്കിൽ 9 മാസമെടുക്കും. ഈ 9 മാസത്തെ അധ്വാനം അതിനുശേഷം വളരെ നിസ്സാരമായി വന്ന് ഈ കുല വെട്ടിക്കൊണ്ടുപോയി കടകളിൽ കൊടുത്ത് പൈസയാക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ ഒരു ദുരവസ്ഥയാണ്. ചേട്ടൻ എത്ര നാളായി ഇങ്ങനെ ഈ കുലകൾ ഇങ്ങനെ പോകുന്നു? 6-7 മാസമായിട്ട് ഇതാണ് അവസ്ഥ. പട്ട പകലും ബൈക്ക് കൊണ്ട് ഇവിടെ നിർത്തിയിട്ട് സ്വന്തം പര്യടത്തിൽ വന്ന് വാഴ വെട്ടി നടക്കുക. 8-10 കുലകൾ വെട്ടി കൊണ്ടൊക്കെ പോവുകയാണ്. കണ്ടിട്ടില്ല സാറേ. കണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാർ, അല്ല പരാതി, ഞാൻ 6 മാസം ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. നമുക്ക് ഇപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇവിടെ രാത്രി ഇവിടെ ഇരിക്കാൻ നോക്കുന്ന കാര്യമല്ലല്ലോ. രാത്രിയാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. സന്ധ്യസമയം ഞാൻ അവരോട് പരാതി പറഞ്ഞു മിക്കവാറും സന്ധ്യസമയത്തായിരിക്കും. പകൽ രാത്രി വരാൻ സാധ്യതയല്ല. ഇവിടെയൊക്കെ കാടുണ്ട്. ഇപ്പോൾ പാമ്പ് പോകുന്നത് ഇതൊക്കെ കാണുന്നുണ്ടോ? അവർ സന്ധ്യയ്ക്കാണ് വരുന്നത്. പക്ഷേ മെനങ്ങാന്നാണ് നിസ്സാക്ഷി ഉണ്ടായത്. ഞാൻ പഠിപ്പിച്ച് ട്യൂഷൻ പഠിപ്പിച്ച കൊച്ചുകൾ ഇതിന് മുകളിൽ താമസമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, എടാ ഇതുപോലെ കൊല പോകണുണ്ട്, ആരാണെന്നൊന്ന് ശ്രദ്ധിച്ചോണ്ടെന്നു. അപ്പോൾ അവന്മാർ കണ്ട് കേട്ടോ, ഏതാണ്ട് ഏകദേശം 30 വയസ്സോളം പ്രായം വരുന്ന കറുത്തിട്ട് പിന്നെ താടി വെച്ചൊരു പയ്യൻ, അവരുടെ കൂടെ വേറൊരു പയ്യനുണ്ട്, അവർ വെളുത്തിട്ട് അവർ താടിയുണ്ട്. യവന്മാരാണ്, 2 പേരുണ്ട്. ഒരാൾ ബൈക്കിലും മറ്റേ 2 പേരും കൂടിയിട്ടാണ് വന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഈ കൊച്ചുകൾ യവന്മാരെ കയ്യിൽ വാഴ വെട്ടാൻ പറ്റുമ്പോൾ കൊടുവാളോ ഇത് കാണുമെന്ന് ചോദിച്ച്, മാത്രമല്ല കാട് കിടക്കുന്നതുകൊണ്ട് പേടിച്ച് ചാട് വരാൻ തന്നില്ല. എന്നിട്ട് മെനങ്ങാതെ വന്ന് ഞാൻ നോക്കിയപ്പോൾ 8-10 കൊല വെട്ടി കൊണ്ടുപോയിരിക്കും. കൊണ്ടുപോയി എന്നിട്ട് ആ കൂട്ടത്തിൽ അത് കൊണ്ടുപോകാൻ പറ്റി കാണില്ല. ഇന്നലെ രാവിലെ വന്നിട്ട് വീണ്ടും 2-3 കൊല വെട്ടി കൊണ്ടുപോയി. ആ അപ്പോൾ എന്ന് വെച്ചാൽ പട്ടാപകൽ ഒരു പേടിയില്ല. സ്വന്തം പരടി ഒന്ന് വെട്ടുന്ന അതേ ധൈര്യത്തിൽ ഒന്ന് ഇട്ട് പിടി കൊണ്ടുപോയി. ഇത് എന്തൊരു അതിക്രമമാണ്! ഇവിടെ ഇങ്ങനെ വളരെ ഒരു ജോലിയും ചെയ്യാതെ പണം സമ്പാദിക്കുക, പകൽ മോഷണം. എന്തായാലും പാരിപ്പള്ളി പോലീസിനെ വിവരമറിയിച്ചു. സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തന്നെയുണ്ട്. പ്രതിയെ പിടികൂടുകയും ചെയ്തു. കല്ലുവാതുക്കൽ നിവാസിയായ ശ്രീ മോഹൻദാസിൻ്റെ പറമ്പിൽ നിന്നും സ്ഥിരമായി പാകമെത്തിയ വാഴക്കുലകൾ മോഷ്ടിച്ചു കടത്തുന്ന 2 അംഗ സംഘത്തിലെ ഒരാളെയാണ് പാരിപ്പള്ളി പോലീസ് പിടികൂടിയത്. എന്തായാലും ഇത് വളരെ 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 മോശമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കർഷകരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുവാൻ പാടില്ല. മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം കൊണ്ടാണ് ഇത്തരം ജൈവകൃഷിയൊക്കെ ഇവിടെ നടക്കുന്നത്. പാവപ്പെട്ടവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഇങ്ങനെ കവരുന്നത്, അപഹരിക്കുന്നത്, മോഷ്ടിക്കുന്നത് തികച്ചും തെറ്റാണ്. കല്ലുവാതുക്കൽ ശാസ്ത്രമുക്കിൽ മേലേവിള വീട്ടിൽ 24 വയസ്സ് പ്രായമുള്ള സജിത്തിനെ പാരിപ്പള്ളി ISHO ശ്രീ അൽ ജബ്ബാറിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ശ്രീ സുരേഷ് കുമാർ, SI അജിത് കുമാർ, SCPO സജു ശ്രീകുമാർ, CPO ബിജു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പിടികൂടിയത്. എന്തു തന്നെ ആയാലും പാരിപ്പള്ളി പോലീസ് ഏത് പരാതിയുടെയും ഒരു വിളിപ്പുറത്തുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ പോലീസ് ഓഫീസേഴ്സും അത്ര സജീവമായി ഊർജിതമായാണ് അന്വേഷണത്തിൽ ഏർപ്പെടുന്നത്. അത് ഒരു കൊല പൊട്ടിച്ചാലും ശരി, അത് മറ്റ് MDMA പിടിച്ചാലും ശരി, ഏത് കുറ്റകൃത്യമായാലും. സുരേഷ് സാർ നമ്മളോടൊപ്പം ഉണ്ട്, സബ് ഇൻസ്പെക്ടർ. സാർ, ഈ ഒരു പരാതി എന്നാണ് കിട്ടുന്നത്? അയാൾ എങ്ങനെയാണ് പിടിച്ചത്? ഈ ഒരു പരാതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മോഹൻദാസ് ചേട്ടൻ ഇന്നലെ വൈകുന്നേരത്തിൽ 4 മണിയോടുകൂടി നമ്മളെ സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടുവന്നു. അപ്പോൾ പരാതി കൊണ്ടുവന്ന് അത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇദ്ദേഹം വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മളെ രക്തം സ്വാഭാവികമായിട്ട് തിളക്കുമല്ലോ. അവൻ കഷ്ടപ്പെടുന്നവൻ്റെ അതിൻ്റെ ഈ അന്നം കഷ്ടപ്പെടാതെ കുത്തിയിരുന്ന് ഉറങ്ങിക്കിടക്കുന്നവൻ എടുത്തുകൊണ്ട് പോകുന്നത് ഒട്ടും ഉചിതമായ കാര്യമല്ല. അപ്പോൾ ചേട്ടൻ്റെ പരാതി മേടിച്ചു, അത് സ്വീകരിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അപ്പം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സംശയകരമായ പല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ അവരൊന്നും സ്ഥലത്തില്ല. അങ്ങനെയൊക്കെ ഇറങ്ങിയടിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമുക്കുള്ള ഈ കണ്ണൻ എന്ന് വിളിക്കുന്ന സജിത്ത്. സജിത്തിനെ ഞങ്ങൾ നേരത്തെ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ സജിത്തിൻ്റെ വീട് ലൊക്കേറ്റ് ചെയ്ത് സജിത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സജിത്ത് വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അയാൾ ഈ രാത്രി മൊത്തം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പകൽ കഷ്ടെടുക്കുന്ന ഭാഗമാണ്.
അപ്പോൾ ഞങ്ങൾ ചെന്ന് സൈദിനെ തട്ടി വിളിച്ചു. സൈദ് എഴുന്നേറ്റ് വന്നു. സൈദിനോട് കാര്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ കള്ളന്മാർ പറയുന്ന രീതിയിൽ പുള്ളി ഒബ്ജക്റ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയെടുത്തപ്പോൾ അയാൾ തന്നെയാണ് ഇത് മോഷ്ടിച്ചതെന്നും അപ്പോൾ അതിൻ്റെ തൊണ്ടി സാധനങ്ങൾ ഇന്നെടുത്തുണ്ടെന്നെല്ലാം ഒക്കെ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോരുകയാണ് ചെയ്തത്. അപ്പം ഈ സജിത്തിനോട് ചോദിച്ചപ്പോൾ സജിത്തിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ കൂടിയുണ്ട്, ഒരു പാക്കരൻ എന്ന് വിളിക്കുന്ന വിഷ്ണു. ആ പാർട്ണർഷിപ്പാണ്. അപ്പോൾ ഈ പാക്കരൻ എന്ന് പറയുന്ന വിഷ്ണു ഉണ്ട്. അപ്പോൾ വിഷ്ണുവിനെ തിരക്കി വിഷ്ണുവിനെ വീട്ടിൽ ചെന്നപ്പോൾ വിഷ്ണു അവിടുന്ന് പോലീസ് ചെന്നപ്പോഴത്തേക്ക് മുങ്ങിയതായിരിക്കും, വിഷ്ണുവിനെ കണ്ടില്ല. എന്നാലും താമസിയാതെ തന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കുരുക്കിലാക്കും. വിഷ്ണു ഏത് ലോകത്ത് പോയാലും ഞങ്ങൾ വിഷ്ണുവിനെ കുരുക്കിലാക്കും. അപ്പോൾ ഈ നാട്ടിലുള്ള മോഷണത്തിൻ്റെ ഉറവിടം അല്ലെ ഇത് ചെല്ലാൻ ചെയ്യുന്നത് ഇവർ രണ്ടുപേരാണെന്നുള്ള തെളിവായിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ ഞങ്ങൾ ഏതായാലും കുരുക്കും. ഈ നാട്ടിൽ ഇനിയിപ്പോൾ ഒരു മോഷണം നടത്താനുള്ള അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കത്തില്ല, അത്രയേ ഉള്ളൂ. വളരെ ശരിയായ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കൃഷിയെ ഇത്രയധികം സ്നേഹിക്കുന്ന, ഈ കാർഷിക വിളകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാരണവശാലും അനുവദിക്കുവാൻ പാടില്ല. ഈ പ്രതികളുടെ വീഡിയോ സഹിതം ഫോട്ടോ സഹിതം സമുദ്രാവിഷൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കും. കാരണം ഇവരെ സമൂഹം തിരിച്ചറിയണം. കള്ളന്മാരെ ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. കലുവാതുക്കൽ വാഴ തോട്ടത്തിനടുത്തു നിന്നും ക്യാമറമാൻ വിമലിനൊപ്പം ബിജു കിഴക്കനില, സമുദ്രാവിഷൻ.